ഒരു നടന്റെ ചിത്രത്തിന് ആദ്യ ദിനം ടിക്കറ്റ് കിട്ടാത്തതിനാൽ ആരാധകൻ ട്രെയിനിന് തലവെച്ച് ആത്മഹത്യ ചെയ്തുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. കാരണം 1993 ഉഴൈപ്പാളി എന്ന രജനീകാന്ത് സിനിമ ഇറങ്ങിയപ്പോൾ മധുരയിൽ അത് സംഭവിച്ചു. സ്വന്തമായി പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകളെ വെച്ച് അന്വേഷിച്ചപ്പോഴാണ് രജനി ഇത് സ്ഥിരീകരിച്ചത്. മരിച്ച ആരാധകന്റെ വീട്ടിലെത്തി വികാരപരമായി സംസാരിച്ച സൂപ്പർ താരം കുടുംബത്തിന് എല്ലാ സഹായവും നൽകി. ഇനി ഇതുപോലെ കടുംകൈ ആരും ചെയ്യരുതെന്ന്, സിനിമയെ ജീവിതമായി കാണരുതെന്നും അദ്ദേഹം പറഞ്ഞതും മറക്കാനാവില്ല. 3.5 പതിറ്റാണ്ടിന്റെ അഭിനയ ജീവിതത്തിൽ ആദ്യമായി ബാബ എന്നൊരു ചിത്രം പരാജയപ്പെട്ടപ്പോൾ വിതരണക്കാരെ മൊത്തം തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ മുതൽ മുടക്കിനേക്കാൾ 1 രൂപ കൂടുതൽ കൊടുത്ത് പറഞ്ഞുവിടാൻ വേറെ ഏത് നടനാണ് കഴിയുക? ഇന്ത്യയല്ല, ലോക സിനിമയുടെ ചരിത്രം തന്നെ എടുത്താൽ ഇത്രമേൽ ആരാധകരുള്ള ഒരു നടൻ വേറെ ഉണ്ടാവില്ല. ഇന്ത്യൻ വ്യവസായ സിനിമയുടെ നട്ടെല്ല് കൂടിയാണ് ഈ സൂപ്പർ സ്റ്റാർ. കർണാടകത്തിലെ ബസ് കണ്ടക്ടറായ ശിവാജി റാവു ഗെയ്ക്വാദ തമിഴ് സിനിമയുടെ പ്രിയപ്പെട്ട രജനീകാന്തായത് ഏറെ കഷ്ടപ്പെട്ടിട്ടാണ്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി തൻ്റെ സൂപ്പർ താര പദവി നിലനിർത്തി പോവുകയായിരുന്ന സൂപ്പർ സ്റ്റാറിന് പക്ഷേ സമീപകാലത്തായി ചില തിരിച്ചടികളും നേരിടേണ്ടി വന്നു. 2016 കബാലിക്ക് ശേഷം ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒന്നും പഴയതുപോലെ ഹിറ്റായിരുന്നില്ല. അവസാനം 2021 ഇറങ്ങിയ അണ്ണാത്ത എന്ന സിനിമയൊക്കെ വെറുപ്പിക്കലിൻ്റെ ഭയാനക വേർഷൻ എന്ന വിമർശനവും നേരിട്ടു. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങൾ രജനി എന്ന താരത്തിന് ചരമക്കുറിപ്പും എഴുതി നൽകി. പ്രായാധിക്യവും അനാരോഗ്യവും മൂലം രജനി ഫാൻസിന് പോലും അദ്ദേഹത്തിലുള്ള പ്രതീക്ഷ ഏറെക്കുറെ നഷ്ടമായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള തീരുമാനം പോലും അദ്ദേഹം ഉപേക്ഷിച്ചത് അനാരോഗ്യം മൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 73-ാം വയസ്സിൽ ജയിലർ എന്ന പുതിയ സിനിമയുമായി രജനി എത്തുമ്പോൾ ആശങ്കപ്പെട്ടവരും ഏറെയാണ്. പക്ഷേ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന മരണമാസ് ചിത്രമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ എല്ലാം സൂചിപ്പിക്കുന്നത്. തലൈവർ തിരുമ്പി വന്താച്ചി എന്നാണ് യൂട്യൂബർമാർ ഒരുപോലെ പറയുന്നത്. വീണ്ടും ഒരു രജനി തരംഗം പൊട്ടിവിടരുകയാണെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യ വീണ്ടും പഴയ രജനി സ്റ്റൈൽ ആഘോഷിക്കുകയാണ്. പക്ഷേ അങ്ങേയറ്റം അതിശയകരമാണ് ആ നടൻ്റെ ജീവിതവും. 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത ഊരുദണ്ഡിയിൽ നിന്ന് ഈ താര സാമ്രാജ്യത്തിലേക്ക് ഉയർന്ന ആ ജീവിത കഥയാവട്ടെ സിനിമയെ വെല്ലുന്നതുമാണ്. ആരും അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ആരെക്കൊണ്ടും അനുകരിക്കാൻ കഴിയാത്ത സ്റ്റൈൽ കണ്ടു തന്നെയാണ് ഈ മനുഷ്യനെ ആരാധകർ സ്റ്റൈൽ മന്നനെന്ന് വിളിച്ചതും. കൂലിക്കാരൻ, കർഷകൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ, ഹോട്ടൽ വെയിറ്റർ തുടങ്ങിയ വേഷങ്ങളിലൂടെയാണ് രജനീകാന്ത് ജനലക്ഷങ്ങളുടെ തലൈവനായി മാറിയത്. സിഗരറ്റ് കറക്കി ചുണ്ടിൽ വെച്ച് വലിക്കുന്നത് മുതൽ ചുറുചുറുക്കോടിയുള്ള സ്റ്റൈലിൽ നടത്താൻ വരെ, ഞാൻ 1 തടവേ സൊന്നാൽ 100 തടവേ സൊന്നേ മാതിരി, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേൻ തുടങ്ങിയ മാസ് ഡയലോഗുകൾ വരെ രജനീകാന്ത് എന്ന ബ്രാൻഡ് ചൊരിച്ചത് അങ്ങനെയൊക്കെയായിരുന്നു. ആക്ഷനുകളും സംഭാഷണങ്ങളും എല്ലായിടത്തുമുണ്ട് ആ രജനി ടച്ച്. പണ്ടൊക്കെ തമിഴ്നാട്ടിൽ ഒരു രജനി പടം വരിക എന്ന് പറഞ്ഞാൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയായിരുന്നു. അവധി ആരും ഔദ്യോഗികമായി കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ക്ലാസ്സിൽ കുട്ടികൾ വന്നാലല്ലേ അധ്യയനം നടക്കൂ. ഇപ്പോൾ ജയിലറിലൂടെ വീണ്ടും അതേ അവസ്ഥ വന്നിരിക്കുകയാണ്. 2 വർഷത്തിനുശേഷമാണ് ഒരു രജനി പടം തിയേറ്ററുകളിലേക്ക് എത്തിയത്. വേൾഡ് വൈഡായി 4000 സ്ക്രീനുകളിലാണ് ചിത്രം ആദ്യ ദിനം പ്രദർശിപ്പിച്ചത്. തമിഴ്നാട്ടിൽ ചിത്രം ഗംഭീര ഓപ്പണിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ലോകമെമ്പാടുമുള്ള ഓപ്പണിംഗ് 50 മുതൽ 60 കോടി രൂപയിൽ വരുമെന്നും ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. 225 കോടിയാണ് ചിത്രത്തിൻ്റെ ബജറ്റ്. ഇതിൽ 110 കോടി രൂപ രജനിയുടെ മാത്രം പ്രതിഫലവുമാണ്. അതിന് കാര്യവുമുണ്ട്. രജനിയുടെ ഒറ്റ പേരിലാണ് ചൈനയിലും മലേഷ്യയിലും അടക്കം ചിത്രം ആഗോള വ്യാപകമായി പ്രദർശിപ്പിക്കുന്നത്. അതായത് രജനി എന്ന താരത്തെ വീണ്ടും ലോകം മുഴുവൻ ആരാധിക്കുന്നു എന്ന് ചുരുക്കം.